ഹോട്ടൽ പയ്യോളി ചിക്കൻ റെയിൽവേ സ്റ്റേഷൻ റോഡ് പയ്യോളി ബുക്കിംഗിന് കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കുക പ്രൊപ്രൈറ്റർ സജീവൻ 4994681 8783 നടപ്പ് വർഷത്തെ ബജറ്റിൽ ആവശ്യമായ പുതുക്കലുകൾ വരുത്തിയും 2021-22 വർഷത്തെ വകയിരുത്തൽ കൃത്യതയോടെ ചിട്ടപ്പെടുത്തിയുമാണ് ബജറ്റിന് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ആവശ്യമായ ചർച്ചകളും ആശയവിനിമയവും ബന്ധപ്പെട്ടവരുമായി നടത്തിയുമാണ് ബജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ പ്രവർത്തനങ്ങളിൽ സഹായവും പിന്തുണയുമേകിയ നഗരസഭാ ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, നിർവഹണ ഉദ്യോഗസ്ഥർ, സ്ഥാപന മേധാവി എല്ലാവരോടും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉള്ള നിസ്സീമമായ കടപ്പാടും സ്നേഹവും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ബജറ്റിൽ വിശദാംശങ്ങളിലേക്ക് കടക്കാം. വസ്തുനിഷ്ഠമായ വിലയിരുത്തലുകൾക്കും വിശദമായ ചർച്ചകൾക്കും വിധേയമായി ഈ ബജറ്റ് സമ്പുഷ്ടമാക്കാനുള്ള ഇടപെടലുകൾ എല്ലാവരിൽ നിന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് പയ്യോളി നഗരസഭയുടെ 2021-22 വർഷത്തെ ബജറ്റ് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കട്ടെ. നഗരസഭയുടെ വരവുകളും ചെലവുകളും ശാസ്ത്രീയമായി വകയിരുത്തി ചിട്ടപ്പെടുത്തുന്നതാണ് ബജറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നഗരസഭയുടെ തനത് വരുമാനവും കേരള സർക്കാരിൻ്റെ ബജറ്റ് വിഹിതമായി നമുക്ക് അനുവദിക്കുന്ന ഫണ്ടും കേന്ദ്ര സംസ്ഥാനവിഷ്കൃത പദ്ധതികളിൽ ലഭിക്കുന്ന തുകയും MLA ഫണ്ട്, MP ഫണ്ട്, വിവിധ വകുപ്പുകളിൽ നിന്ന് ലഭിക്കുന്ന പ്രതീക്ഷിക്കുന്ന ഫണ്ടുകൾ എന്നിവയും ഈ ബജറ്റിൻ്റെ പ്രധാനപ്പെട്ട വിഭവ സ്രോതസ്സുകളായി നാം പരിഗണിക്കുന്നു. തീരദേശ വികസന കോർപ്പറേഷൻ, കിഫ്ബി വിഹിതം എന്നിവയും നാം പ്രതീക്ഷിക്കുന്ന വരുമാന സ്രോതസ്സുകളാണ്. നികുതികളും ഫീസുകളും തനത് റവന്യൂ വരുമാനത്തിൻ്റെ മുഖ്യ സ്രോതസ്സുകളെങ്കിലും സർക്കാരിൽ നിന്നുള്ള ഗ്രാൻറ്റും കോൺട്രിബ്യൂഷനുമാണ് പ്രധാനപ്പെട്ട വരുമാന മേഖല. വസ്തുനികുതി, നഗരസഭാ നിരക്കിൽ നികുതി പരിഷ്കരിക്കുകയും വിവരശേഖരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നികുതി പൂർണ്ണ പുനർനിർണയിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ 2021-22 വർഷത്തിൽ 1 കോടി രൂപ നാം പ്രതീക്ഷിക്കുന്നു. തൊഴിൽ നികുതി, കച്ചവടക്കാർക്കും ജീവനക്കാർക്കും മറ്റ് പ്രൊഫഷണൽ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും സ്ഥാപനങ്ങൾക്കും ബാധകമാകുന്ന തൊഴിൽ നികുതി പിഴവിൽ കൂടുതൽ കാര്യക്ഷമത ഉറപ്പാക്കി 2021-22 സാമ്പത്തിക വർഷത്തിൽ ഈടാക്കേണ്ട മുഴുവൻ തൊഴിൽ നികുതിയും കൃത്യമായി പിരിച്ചെടുത്ത് 36 ലക്ഷം നാം കണ്ടെത്തും. ലൈസൻസ് ഫീസ്, DNO ട്രേഡ് ലൈസൻസ് പുനർനാമകരണം ചെയ്ത് FTNOS എന്ന സംവിധാനമാക്കി കൂടുതൽ വിപുലീകരിക്കുന്നു. കൂടാതെ സംസ്ഥാന സർക്കാരിൻ്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന ഏകജാലക സംവിധാനത്തിലൂടെ ലൈസൻസ് സമ്പ്രദായം ലളിതമാക്കുന്നതിലൂടെ കൂടുതൽ കച്ചവടക്കാരെ ലൈസൻസിൻ്റെ പരിധിയിൽ കൊണ്ടുവന്ന് 100% ലൈസൻസ് ഏർപ്പെടുത്തി വരുമാനം വർദ്ധിപ്പിക്കും. ഈ ഇനത്തിൽ 450,000 രൂപ പ്രതീക്ഷിക്കുന്നു. കൂടാതെ കെട്ടിട നിർമ്മാണത്തിനുള്ള പെർമിറ്റ് ഫീസ്, പുതുക്കൽ ഫീസ്, അനധികൃത നിർമ്മാണങ്ങൾ കണ്ടെത്തി റെഗുലറൈസേഷൻ ഫീസ്, പിഴ എന്നിവയിലൂടെ വരുമാനം കൂടുതൽ കണ്ടെത്തും. പാരലൽ കോളേജ്, പാരാമെഡിക്കൽ സ്ഥാപനങ്ങൾ എന്നിവയുടെ രജിസ്ട്രേഷൻ ഫീസ്, അവരുടെ തൊഴിൽ നികുതി എന്നിവയിലൂടെ കൂടുതൽ വരുമാനം കണ്ടെത്തും. ഈ വകയിൽ 1,50,000 രൂപ പ്രതീക്ഷിക്കുന്നു. സംസ്ഥാന ഗ്രാൻറ്റുകൾ, ബജറ്റിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിൽ നിന്നും 2021-22 ലഭിക്കുന്ന തുക താഴെ ചേർക്കുന്നു. ജനറൽ വിഹിതം 5,01,53,000. SC ഫണ്ട് 95,53,000. റോഡ് മെയിൻ്റനൻസ് ഗ്രാൻറ്റ് 85,58,000.
നോൺ റോഡ് മെയിനൻസ് ഗ്രാൻഡ് 77,36,000. ജനറൽ പർപ്പസ് ഗ്രാൻഡ് 2,00,000. ₹2,66,92,000. ആകെ 10,28,92,000. മേൽപ്പറഞ്ഞ പദ്ധതി വിഹിതം 2021-22 വർഷത്തിൽ ലഭ്യമാകുന്നത് പ്രതീക്ഷിച്ചാണ് വാർഷിക പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. 2021 മാർച്ച് മാസത്തിന് ശേഷം സ്പില്ലോവറായി കൂടി ഉൾപ്പെടുത്തി പുനർകൈവിക്കുന്നതാണ്. കൂടാതെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ വഴി ലഭ്യമാകുന്ന ഫണ്ടുകൾ കൂടി ഉൾപ്പെടുത്തി ബജറ്റിൽ പദ്ധതികൾ തയ്യാറാക്കുന്നതാണ്. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ SSK വിഹിതം, PMAY വിഹിതം, അനുപൂരക പോഷകാഹാര പദ്ധതിക്കുള്ള വിഹിതം, സ്വച്ഛ് ഭാരത് മിഷൻ വിഹിതം, NULM പദ്ധതി എന്നിവ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഭാഗമായി ലഭിക്കുന്ന വിഭവ സ്രോതസ്സുകളാണ്. പൊതുഭരണവും ധനകാര്യവും നഗരസഭാ പൊതുഭരണരംഗത്തും ധനകാര്യ രംഗത്തും കൂടുതൽ കരുത്താർജിക്കേണ്ടതുണ്ട്. വിഭവ സമാഹരണത്തിലും വിനിയോഗിക്കുന്നതിലും മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനം നടത്താൻ കഴിയണം. ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനം യഥാസമയം ലഭ്യമാക്കാൻ നല്ല രീതിയിലുള്ള ഓഫീസ് സംവിധാനം ഉണ്ടാക്കേണ്ടതുണ്ട്. ഫർണിച്ചർ, കമ്പ്യൂട്ടർ വൽക്കരണം, ജനറേറ്റർ സ്ഥാപിക്കൽ എന്നിവയ്ക്ക് ബജറ്റിൽ 25,00,000 രൂപ വകയിരുത്തി. കൃഷി മൃഗസംരക്ഷണം. കാർഷിക മൃഗസംരക്ഷണ മേഖല പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ആവശ്യമായ സഹായങ്ങൾ നൽകി ഈ മേഖലയെ സംരക്ഷിക്കേണ്ടതുണ്ട്. തരിശുഭൂമി കൃഷിയോഗ്യമാക്കാനും തെങ്ങ്, നെല്ല്, വാഴ, പച്ചക്കറി, കവുങ്ങ് എന്നിവയുടെ പരിപോഷണത്തിനും തൊഴുത്ത് നിർമ്മാണം, പശു വിതരണം, കന്നുകൂട്ടി പരിപാലനം, പാലിന് സബ്സിഡി, മുട്ടക്കോഴി വിതരണം, തീറ്റപ്പുൽകൃഷി തുടങ്ങിയവർക്ക് ബജറ്റിൽ 45,50,000 രൂപ വകയിരുത്തി. മത്സ്യബന്ധനം. നഗരസഭയുടെ പകുതിയോളം ഭാഗം കടൽത്തീരവുമായി ബന്ധപ്പെട്ടതാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് മറ്റ് പ്രദേശങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് കാരണം വലിയ സാമ്പത്തിക ബാധ്യത അവർക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിന് പരിഹാരമായി പയ്യോളി ബീച്ചിൽ ഒരു മിനി ഹാർബർ നിർമ്മിക്കേണ്ടതുണ്ട്. അതിന് സ്ഥലം, MLA MP എന്നിവ സഹകരിച്ച് മുന്നോട്ട് പോകാനാണ് പോവുകയാണ്. ആയതിന്റെ പ്രാരംഭ പ്രവർത്തനത്തിനും കുടിവെള്ളം, ഗതാഗത സൗകര്യം, തെരുവ് വിളക്കുകൾ എന്നിവ സാധ്യമാക്കുന്നതിനും കുട്ടികൾക്ക് പഠനം എന്നിവ നൽകാനും ബജറ്റിൽ 16,50,000 രൂപ. വനിതാ വികസനം. നഗരസഭയിലെ ജനസംഖ്യയിൽ പകുതിയിലധികവും വരുന്ന സ്ത്രീകളുടെ ക്ഷേമത്തിന് ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നു. തൊഴിൽ സംരംഭങ്ങൾ സൃഷ്ടിക്കാനും തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുവാനും പശു, ആട്, കോഴി എന്നിവ വളർത്തുന്നതിന് സാമ്പത്തിക സഹായം നൽകുന്നതിനും കൂടുതൽ തൊഴിൽ സാധ്യത കണ്ടെത്തുന്നതിനും ബജറ്റിൽ 50,00,000 രൂപ വനിതകൾക്കായി വകയിരുത്തി. കൂടാതെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ 50,00,000 രൂപ വനിതകൾക്കായി വകയിരുത്തി. വൃദ്ധർ, ഭിന്നശേഷിക്കാർ, കുട്ടികൾ, ആശ്രയ കുടുംബങ്ങൾ എന്നിവരുടെ ക്ഷേമം. സമൂഹത്തിൽ പരസഹായം ആവശ്യമായവർക്ക് ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്, ഉപകരണങ്ങൾ നൽകൽ, മെഡിക്കൽ ക്യാമ്പ്, തൊഴിൽ സംരംഭങ്ങൾ എന്നിവ ലഭ്യമാക്കൽ, അംഗൻവാടികളുടെ അടിസ്ഥാന വികസന സൗകര്യം ഉറപ്പാക്കൽ, അനുപൂരക പോഷകാഹാര പദ്ധതി ആശ്രയ കുടുംബങ്ങൾക്ക് അടിസ്ഥാന സൗകര്യമൊരുക്കൽ, പുനരധിവാസം, വൃദ്ധർക്ക് വയോമിത്രം പദ്ധതി, കട്ടിൽ നൽകൽ എന്നിവയ്ക്ക് ബജറ്റിൽ 50,00,000 രൂപ വകയിരുത്തി. കുടിവെള്ളം. നഗരസഭയിലെ ജനങ്ങളുടെ പ്രധാന പ്രശ്നമാണ് കുടിവെള്ളം ലഭിക്കാത്തത്. പ്രത്യേകിച്ച് തീരദേശ മേഖലയിലും കുന്നും പ്രദേശത്ത് ജീവിക്കുന്നവർക്കും ആയതിന് പരിഹാരമായി ജപ്പാൻ കുടിവെള്ള പദ്ധതി നഗരസഭയിലേക്ക് കൂടി വ്യാപിക്കുവാൻ MLA
മുപ്പത്തഞ്ച് കോടി രൂപ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. നഗരസഭ 10 ലക്ഷം രൂപയും വകയിരുത്തി. ശുചിത്വ മാലിന്യം, ശുചിത്വപൂർണവും മാലിന്യരഹിതവുമായ നഗരസഭയായ പയ്യോളി നഗരസഭയെ നിലനിർത്തേണ്ടതുണ്ട്. ഹരിതസേനയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തിയും MSCF കേന്ദ്രങ്ങൾ സ്ഥാപിച്ചും ജൈവമാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിച്ചും ശുചിത്വം ഉറപ്പുവരുത്താൻ തനത് വർഷത്തിൽ തന്നെ 61,50,000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ ഫിനാൻസ് കമ്മീഷൻ ഗ്രാൻഡ് ലഭ്യമാകുന്ന മുറയ്ക്ക് കൂടുതൽ വകയിരുത്തലുകൾ ഈ മേഖലയിൽ നടത്തേണ്ടതുണ്ട്. പാർപ്പിട പദ്ധതി, നഗരസഭയിലെ ഭവനരഹിതർക്ക് വീട് നൽകൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ PMAY Life സമ്പൂർണ പദ്ധതി ഇനത്തിൽ ബജറ്റിൽ 26 കോടി രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷങ്ങളിൽ വകയിരുത്തിയിരുന്നു. ആയതിൻ്റെ പൂർത്തീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കൂടാതെ ഈ മേഖലയ്ക്ക് 2021-22 വർഷത്തിൽ 1,20,00,000 രൂപ വകയിരുത്തി. പട്ടികജാതി വികസനം, പട്ടികജാതി കോളനികളുടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കൽ, വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ്, പഠനോപകരണങ്ങൾ, സാനിറ്ററി വെൽ, പഠനമുറി, വീട് നിർമ്മാണം, വിവാഹധനസഹായം, പോത്ത് വളർത്തൽ എന്നീ പദ്ധതികൾ നടപ്പിലാക്കാൻ ബജറ്റിൽ 97,53,000 രൂപ വകയിരുത്തി. ആരോഗ്യം, ആയുർവേദ ആശുപത്രികൾ, ഹോമിയോ ആശുപത്രി, കോട്ടക്കൽ FSHC എന്നിവയിൽ മരുന്ന് വാങ്ങൽ, പാലിയേറ്റീവ് പരിചരണ പദ്ധതി, പ്രതിരോധ പ്രവർത്തനങ്ങൾ, ലഹരി വിരുദ്ധ ബോധവൽക്കരണം, ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി, സബ് സെൻ്ററുകളുടെ അറ്റകുറ്റപ്പണി, ഡോക്ടർ, നഴ്സ്, സ്റ്റാഫ് നിയമനം ഉൾപ്പെടെ ആരോഗ്യ മേഖലയ്ക്ക് 45,00,000 രൂപ വിലയിരുത്തി. MLA ഫണ്ട് ഉപയോഗിച്ച് പുതുക്കി പണിത സബ് സെൻ്റർ അർബൻ PHSC ഉയർത്തുകയും ആയതിൻ്റെ പ്രവർത്തനം തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. വിദ്യാഭ്യാസം, കായിക സാംസ്കാരിക യുവജനക്ഷേമം, നമ്മുടെ നഗരസഭയിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്താൻ വിദ്യാലയങ്ങളിൽ ഒട്ടേറെ സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്താനും ശാസ്ത്ര ലാബ്, ഫസ്റ്റ് എയ്ഡ് കിറ്റ്, ശുചിത്വോപകരണം, ശുചിത്വമുറി, SSK വിഹിതം എന്നിവയ്ക്കും സാക്ഷരതാ തുടർ വിദ്യാഭ്യാസത്തിനും വിദ്യാർത്ഥികളുടെ കായിക വാസനകളെ പരിപോഷിപ്പിക്കുവാനും ഗ്രന്ഥശാലകൾക്ക് ആവശ്യമായ ഫർണിച്ചറുകളും പുസ്തകങ്ങളും നൽകുന്നതിനും യുവാക്കൾക്ക് നീന്തൽ പരിശീലനത്തിന് കുളം നിർമ്മിക്കുന്നതിനും മെറിറ്റോറിയൽ സ്കോളർഷിപ്പും ലാപ്ടോപ്പ്, പഠനോപകരണങ്ങൾ എന്നിവ നൽകുന്നതിനുമായി 2021-22 ബജറ്റിൽ 60,00,000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. നഗരാസൂത്രണം, നഗരസഭയുടെ വികസനത്തിനും വരുമാന സ്രോതസ്സിനും മുതൽക്കൂട്ടാവുന്നതിനു വേണ്ടി ടൗൺ ഹാൾ, സാംസ്കാരിക നിലയം, പാർക്കിംഗ് സൗകര്യം എന്നിവയ്ക്കു വേണ്ടി സ്ഥലം കണ്ടെത്തുന്നതിനും ബസ് സ്റ്റാൻഡ് വിപുലീകരണത്തിനും ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിനും ധനകാര്യ വായ്പ ഉൾപ്പെടെ 6 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ടൂറിസം, ടൂറിസ വികസനത്തിനും അതുവഴി ജനങ്ങൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതിനും സാധ്യതയുള്ള പ്രദേശമാണ് നമ്മുടെ നഗരസഭ. മനോഹരമായ നമ്മുടെ തീരദേശങ്ങളെ സഞ്ചാരികളെ ആകർഷിക്കാൻ ഉതകുന്നത് രൂപപ്പെടുത്തേണ്ടതുണ്ട്. ജനകീയ സഹകരണത്തോടെ ഇത്തരം പദ്ധതികൾ രൂപകൽപ്പന ചെയ്തതിനായി നാം പരിശ്രമിക്കുന്നുണ്ട്. ഇരിങ്ങൽ സർഗാലയ കേന്ദ്രീകരിച്ച് നടപ്പാക്കുന്ന ടൂറിസം പദ്ധതിയുമായി പയ്യോളി നഗരസഭ ഇടം പിടിച്ചിട്ടുണ്ട് എന്ന വസ്തുത മെമ്പർമാരെ അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. ദുരന്ത നിവാരണം, പ്രളയ ദുരിതം അനുഭവിച്ചറിഞ്ഞവരാണ് കേരള ജനത. അതിൻ്റെ ഫലമായാണ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി പ്രവർത്തനങ്ങളിൽ ഇടം പിടിച്ചത്. പ്രളയവും കൊടുങ്കാറ്റും ദുരിതം വിതച്ചപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിയ മത്സ്യത്തൊഴിലാളികളുടെ നാടാണ് നമ്മുടെ പയ്യോളി. അത്തരം പ്രവർത്തനങ്ങളിൽ യുവാക്കൾക്ക് പരിശീലനം നൽകുന്നതിനും രക്ഷാ ഉപകരണം വാങ്ങുന്നതിനും ബജറ്റിൽ 4,00,000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. പൊതുമരാമത്ത്, ഊർജം, നഗരസഭയിൽ
അധിവസിക്കുന്ന ജനങ്ങളുടെ സഞ്ചാരാവശ്യത്തിനായുള്ള റോഡുകൾ നിർമ്മിച്ചെടുക്കാനും നിലവിലുള്ളവയെ റിപ്പയറിംഗും പ്രവർത്തനത്തിന് നടത്തുക എന്നതും അനിവാര്യതയാണ്. ഡ്രെയിനേജ് സൗകര്യമില്ലാത്തതിനാൽ റോഡുകൾ പൊളിഞ്ഞു പോകാൻ സാധ്യത ഏറെയാണ്. അതിനാൽ പുതിയ റോഡുകൾക്കായി പ്രവൃത്തി സ്ഥലം ഏറ്റെടുക്കുമ്പോൾ ഡ്രെയിൻ സൗകര്യത്തിനു കൂടി പ്രാമുഖ്യം നൽകേണ്ടതുണ്ട്. കണക്ടിവിറ്റി റോഡുകൾക്കും മൺ റോഡുകൾക്കും മുൻഗണന നൽകിയതും നിലവിലെ അറ്റകുറ്റപ്പണികൾ നടത്താനും കലുങ്ക് നിർമ്മാണം പാത്വേ ഫുട്പാത്ത് ഉൾപ്പെടെ 2022 വർഷത്തെ ബജറ്റിൽ 2 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. കുടിവെള്ളം, റോഡ് സൗകര്യങ്ങൾ, മാലിന്യ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. കൂടുതൽ വിഭവങ്ങൾ കണ്ടെത്തിയും തനത് വരുമാനം വർദ്ധിപ്പിച്ചും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ബഹു എം പി, എം എൽ എ എന്നിവരൊക്കെ നമ്മെ സഹായിച്ചു വരുന്നവരും ഉണ്ട്. ഇതോ ഇവരോടൊക്കെയുള്ള കടപ്പാടും സ്നേഹവും ഈ അവസരത്തിൽ പങ്കുവയ്ക്കുന്നു. ബഹു ചെയർമാന്റെ നേതൃത്വത്തിൽ എല്ലാ കൗൺസിലർമാരും ഉദ്യോഗസ്ഥരും ആസൂത്രണ സമിതി അംഗങ്ങളും കുടുംബശ്രീ അംഗങ്ങളും ഹരിത കർമ്മസേനയും തികഞ്ഞ ആത്മാർത്ഥതയോടെ ഭരണസമിതിയുടെ പദ്ധതികൾ പൂർണ്ണ വിജയത്തിലെത്തിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഉദ്യമത്തിൽ പങ്കാളിയായിരിക്കുന്ന മുഴുവൻ പേരെയും ഇതിന് ക്രിയാത്മകമായി പിന്തുണ നൽകി വരുന്ന മാധ്യമ സുഹൃത്തുക്കളെയും പൊതുജനങ്ങളെയും ഈ ബജറ്റ് യോഗത്തിൽ കൃതജ്ഞ അറിയിക്കുന്നു. 2020-21 യഥാർത്ഥ ബജറ്റും 2021-22 പുതുക്കിയ ബജറ്റും 2,87,64,51 വരവും ₹2,70,64,81 വരവും ചെലവ് 27,62,24,820 രൂപ. ചെലവും നീക്കിയിരിപ്പ് 10,83,839,255 രൂപ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. ബജറ്റിന്റെ സംഗ്രഹം 2021-22 പ്രാരംഭ ബാക്കിയിരിപ്പ് 1,75,00,000 രൂപ. 2020-21 വർഷത്തെ പ്രതീക്ഷിച്ച വരവ് 26,78,64,81 രൂപ. ആകെ വരവ് പ്രാരംഭമാക്കിയും അതുപോലെ തന്നെ വർഷത്തെ പ്രതീക്ഷിച്ച വരവും കൂടി 8,87,64,81 രൂപ. ചെലവ് 2,76,22,27,62,24,826 രൂപ. അതിൽ നീക്കിയിരിപ്പ് 1,88,39,255 രൂപ. ചർച്ച, ബജറ്റ് ചർച്ച ഉണ്ടോ? അപ്പൊ ബജറ്റ് നമുക്ക് അംഗീകരിക്കാം അല്ലേ? ബജറ്റ് ഒന്ന് കൈകടിച്ച് അംഗീകരിക്കും. ഹോട്ടൽ പയ്യോളി ചിക്കൻ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, പയ്യോളി. ബുക്കിംഗിന് കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കുക പ്രൊപ്രൈറ്റർ സജീവൻ 4994681873.